മുഖ്യമന്ത്രി പിണറായി വിജയൻ മൂന്നാഴ്ചത്തെ ചികിത്സയ്ക്കായി പുലർച്ചെ അമേരിക്കയിലേക്ക് പോയി. മുഖ്യമന്ത്രിയുടെ വകുപ്പുകളുടെ ചുമതല ആർക്കും കൈമാറിയിട്ടില്ല. അതേസമയം മന്ത്രിസഭാ യോഗങ്ങളിൽ അധ്യക്ഷത വഹിക്കുക വ്യവസായ മന്ത്രി ഇ പി ജയരാജനാകും. പുലർച്ചെ 4:40 വിമാനത്തിലാണ് മുഖ്യമന്ത്രി ദുബായ് വഴി അമേരിക്കയിലേക്ക് പോയത്. ഭാര്യ കമലയും ഒപ്പമുണ്ട്. മൂന്നാഴ്ചത്തെ അവധിയിലാണ് മുഖ്യമന്ത്രി അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയിരിക്കുന്നത്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഏകോപനവും മന്ത്രിസഭാ യോഗത്തിന്റെ അധ്യക്ഷത പദവിയും ഇ പി ജയരാജനാണ്. ഇത് സംബന്ധിച്ച ഉത്തരവ് തിങ്കളാഴ്ച പുറത്തിറങ്ങും. അതേസമയം മുഖ്യമന്ത്രിയുടെ വകുപ്പുകളുടെ ചുമതല ആർക്കും കൈമാറിയിട്ടില്ല. ഈ ഫയൽ മുഖേന വിദേശത്തിരുന്നും മുഖ്യമന്ത്രി ഫയലുകൾ പരിശോധിക്കുകയും ഒപ്പുവെക്കുകയും ചെയ്യും. ലോകം ഒരുപാട് വളർന്നു വികസിച്ചിരിക്കുകയാണ്. അത്തരമൊരു കാലഘട്ടത്തിലാണ് നാം. അതുകൊണ്ട് ഭരണരംഗത്ത് ഇതുവരെ എങ്ങനെയാണോ അതുപോലെ തന്നെ മുന്നോട്ട് പോകും. അതിനൊന്നും ഒരു തരത്തിലുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഉണ്ടാകില്ല. അദ്ദേഹം ഇവിടെ ഇല്ലെന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അദ്ദേഹം തന്നെ കാര്യങ്ങളൊക്കെ നിർവഹിക്കും. മന്ത്രിമാർ വിവിധ ജില്ലകളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളായതിനാൽ ഈ ആഴ്ച മന്ത്രിസഭാ യോഗമുണ്ടാകില്ല. കെ അരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് എലിപ്പനിക്കെതിരെ അതീവ ജാഗ്രതാ നിർദ്ദേശം. ഇന്നലെ മാത്രം 92 പേർ രോഗലക്ഷണങ്ങളോടെ ചികിത്സ തേടി. 40 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇന്നലെയും ഇന്നുമായി ചികിത്സയിലായിരുന്ന 13 പേർ കൂടി മരിച്ചതോടെ മരണസംഖ്യ 53. സംസ്ഥാനത്ത് ഓരോ ദിവസവും എലിപ്പനി പിടിപെട്ടവരുടെ എണ്ണം കൂടുകയാണ്, മരണങ്ങളും കൂടുന്നു. ഇതോടെയാണ് ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചത്. ശ്വാസകോശത്തെ ബാധിക്കുന്ന തരം എലിപ്പനിയാണ് പടരുന്നതെന്നതിനാൽ മരണനിരക്ക് കൂടിയേക്കുമെന്ന് ആരോഗ്യവകുപ്പ്. കോഴിക്കോട്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കണ്ണൂർ ജില്ലകളിലാണ് രോഗബാധ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നത്. ശക്തമായ പനി, തലവേദന അടക്കം ലക്ഷണങ്ങൾ ഉണ്ടായാൽ ഉടൻ വൈദ്യസഹായം തേടണമെന്ന മുന്നറിയിപ്പുമുണ്ട്. പ്രളയജലവുമായി സമ്പർക്കമുണ്ടായാൽ ഉടൻ ഡോക്സിസൈക്ലിൻ ഗുളിക കഴിക്കണം. ഈ ഡെത്തുകൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് പൾമിനറി സിംറ്റംസ് കൂടുതലുള്ള ഒരു പ്രസൻറ്റേഷനാണ് കണ്ടിരിക്കുന്നത്. പൾമിനറി സിംറ്റംസ് വരാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ ഡെത്തിൻ്റെ തോത് കൂടുമെന്ന് തന്നെയാണ് ശാസ്ത്രം പറയുന്നത്. ഓഗസ്റ്റ് മുതൽ ഇന്നലെ വരെ 269 പേർക്കാണ് എലിപ്പനി സ്ഥിരീകരിച്ചത്. 751 പേർ രോഗലക്ഷണങ്ങളോടെ ചികിത്സ തേടി. എലിപ്പനി ബാധിതരെ കിടത്താൻ സർക്കാർ ആശുപത്രികളിൽ പ്രത്യേകം വാർഡുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. വെന്റിലേറ്റർ അടക്കം സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പ്രതിരോധ മരുന്നായ ഡോക്സിസൈക്ലിനും ചികിത്സയ്ക്കാവശ്യമായ പെൻസിലിനും എല്ലാ ആശുപത്രികളിലും ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. പ്രളയ മുന്നറിയിപ്പ് നൽകുന്നതിൽ കാര്യമില്ലെന്ന് ഡാം സേഫ്റ്റി അതോറിറ്റി ചെയർമാൻ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ. പ്രളയം വന്നാൽ ജനങ്ങൾ അപകടത്തിൽപ്പെടും, മുന്നറിയിപ്പ് കൊണ്ട് കാര്യമില്ലെന്നും ചെയർമാൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഇതൊന്നും മുൻകരുതലെടുത്ത് ഇതിന്റെ ഒന്നും ഭൂപടം ഉണ്ടാക്കിയോണ്ടൊന്നും പ്രളയം തടയാൻ യാതൊരു വിധ മാർഗവും ഇല്ല. ഇങ്ങനത്തെ മാപ്പുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരിക്കും, എനിക്കറിയില്ല. പക്ഷേ ഈ മാപ്പുകളിലൊന്നും പ്രളയ ദുരിതം തടയാൻ സാധിക്കില്ല, പ്രളയം തടയാൻ ഒപ്പില്ലാന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ ജനങ്ങളുടെ സുരക്ഷയോ? ജനങ്ങളുടെ സുരക്ഷയ്ക്ക് എന്ത് പറ്റി? ഇതുപോലത്തെ പ്രളയം ഉണ്ടായാൽ ജനങ്ങളുടെ സുരക്ഷ അപകടത്തിൽ. അത് ഇടുക്കി അണക്കെട്ടിലെ 2 ഷട്ടർ കൂടി അടച്ചു. 2-ാമത്തെയും 4-ാമത്തെയും ഷട്ടറുകളാണ് അടച്ചത്. നേരത്തെ 1-ാമത്തെയും 5-ാമത്തെയും ഷട്ടറുകൾ അടച്ചിരുന്നു. ജലനിരപ്പ് 2495 അടിയിലും കുറഞ്ഞതിനെ തുടർന്നാണ് 2 കൂടി അടച്ചത്. 2394.38 അടിയാണ് അണക്കെട്ടിലെ ഇപ്പോഴത്തെ ജലനിരപ്പ്. സെക്കൻഡിൽ 30 ഘനമീറ്റർ വെള്ളമാണ് അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നത്. 3-ാമത്തെ ഷട്ടർ 1.1 മീറ്റർ ഉയർത്തി സെക്കൻഡിൽ 100 ഘനമീറ്റർ വെള്ളം വീതം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. 114 ഘനമീറ്റർ വെള്ളം വീതം വൈദ്യുതി ഉൽപ്പാദനത്തിനായി ഉപയോഗിക്കുന്നുമുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 136.5 അടിയായി കുറഞ്ഞു. കുട്ടനാട് കൈനഗരിയിൽ മാത്രം മോട്ടർ അടിച്ച് വെള്ളം വറ്റിക്കേണ്ടത് 28 പാടശേഖരങ്ങളിലാണ്. ഒരു പാടശേഖരത്തിൽ 5 ദിവസം കൂറ്റൻ മോട്ടോർ അടിച്ചിട്ടും താഴ്ന്നത് 2 അടി വെള്ളം മാത്രമാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ പാടശേഖരങ്ങളിലെ വെള്ളം അടിച്ചു വറ്റിക്കുമെന്ന കൃഷിമന്ത്രിയുടെ വാഗ്ദാനം നടക്കില്ല എന്ന് ഉറപ്പായി. ഒരാഴ്ച മുതൽ 10 ദിവസത്തിനകത്ത് തന്നെ നമ്മുടെ ഈ വെള്ളങ്ങളെ വെള്ളമെല്ലാം നമുക്ക് പെട്ടെന്ന് ഡിവാട്ടർ ചെയ്തെടുക്കാൻ കഴിയും. ഒരാഴ്ചയ്ക്കുള്ളിൽ കുട്ടനാട്ടിലെ പാടശേഖരങ്ങളിലെ വെള്ളം വറ്റിക്കാൻ കഴിയുമോ എന്ന് അന്വേഷിച്ചാണ് കൂറ്റൻ മോട്ടോർ പ്രവർത്തിപ്പിക്കുന്ന കൈനഗിരിയിലെ പാടശേഖരത്തിൽ ഞങ്ങൾ എത്തിയത്. 200 കുതിരശക്തിയുള്ള ഈ കൂറ്റൻ ഡ്രഡ്ജർ 5 ദിവസമായി ഇവിടെ പ്രവർത്തിപ്പിക്കാൻ തുടങ്ങിയിട്ട്. ഈ ഒരു പാടശേഖരത്തിലെ വെള്ളം 2 അടി മാത്രമാണ് താഴ്ന്നത്. ഇത്രയും വലിയ മോട്ടോർ ഒന്നു മാത്രമാണ് ലഭ്യമായിട്ടുള്ളതും. ഈ മോട്ടോർ വേണം ഇനി ബാക്കിയുള്ള പാടശേഖരങ്ങളിലെത്തിക്കാൻ. 200 ഏക്കറിലേറെ വിസ്തൃതിയുള്ള പാടശേഖരത്തിൽ 5 ദിവസമെങ്കിലും മോട്ടോർ വെച്ച് വെള്ളമടിച്ചാലേ 2 അടിയെങ്കിലും വെള്ളം താഴുമെന്ന് മോട്ടോർ പ്രവർത്തിപ്പിക്കുന്നവർ തന്നെ പറയുന്നു. ഓരോ പാടശേഖരക്കാരും വന്ന് പറഞ്ഞ് അവിടെ പോകണം ഇവിടെ പോകണമെന്നൊക്കെ. പക്ഷേ ഇത് ഒരെണ്ണം കൊണ്ട് ഇത് പമ്പ് ചെയ്ത് കഴിഞ്ഞിട്ടേ ഞങ്ങൾക്ക് എന്നാലും ഞങ്ങൾക്ക് മേളിൽ നിന്ന് ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരെ നിർദ്ദേശിച്ചാലേ ഞങ്ങൾക്ക് പോകാൻ പറ്റും. എല്ലാ പാടശേഖരങ്ങളിലെയും സ്ഥാപിച്ച മോട്ടോറുകൾ വെള്ളത്തിനടിയിലാണ്. കൂറ്റൻ മോട്ടോർ വേറെ വെച്ച് ഈ പമ്പ് സെറ്റുകൾ പ്രവർത്തിപ്പിക്കുന്ന നിലയിലായാലേ വീടുകളിലെയും പറമ്പിലെയും വെള്ളം താഴൂ. പക്ഷേ എത്ര ദിവസം കൊണ്ട്
പാടശേഖരങ്ങളിലെ വെള്ളം വറ്റിക്കാൻ കഴിയുമെന്ന് ആർക്കും അറിയാത്ത സ്ഥിതിയാണിപ്പോൾ. തൽക്കാലം രണ്ടടിയെങ്കിലും ജലനിരപ്പ് കുറച്ച് വീടുകൾ താമസയോഗ്യമാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. വെള്ളത്തിൽ മുങ്ങിയ കുട്ടനാട്ടുകാരുടെ പ്രതീക്ഷ ഇനി ഇവനിലാണ്. ആകെയുള്ള 28 പാടശേഖരങ്ങളിൽ കൈനഗിരിയിൽ ആദ്യത്തേത് മാത്രമാണ് തുടങ്ങിയത്. മന്ത്രി പറഞ്ഞതുപോലെ ഒരാഴ്ചക്കുള്ളിൽ വറ്റില്ലെന്ന് ചുരുക്കം. ക്യാമറമാൻ സനി സദാശിവനൊപ്പം ആലപ്പുഴയിൽ നിന്ന് ടി വി പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. കുട്ടനാട്ടിലെ കൈനഗിരി പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമത്തിന് താൽക്കാലിക പരിഹാരം. പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ 5 വള്ളങ്ങളിൽ വെള്ളം വിതരണം തുടങ്ങി. നാളെ മുതൽ കൂടുതൽ വള്ളങ്ങളിൽ വെള്ളമെത്തിക്കും. കുടിവെള്ളം കിട്ടാതെ ജനങ്ങൾ ഏറ്റവും അധികം ബുദ്ധിമുട്ട് നേരിട്ടിരുന്ന കുട്ടനാടൻ പ്രദേശങ്ങളിലൊന്നായിരുന്നു കൈനഗിരി. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ലോകബാങ്കിൽ നിന്നും 5,000 കോടി രൂപയെങ്കിലും പ്രതീക്ഷിക്കാമെന്ന് ധനമന്ത്രി തോമസ് ഐസക്. 3 ദിവസത്തിനകം 10,000 രൂപ വിതരണം പൂർത്തിയാക്കും. വ്യാഴാഴ്ച കുട്ടനാട്ടിൽ പ്ലാസ്റ്റിക് മുക്ത ദിനമായി ആചരിക്കാനാണ് തീരുമാനം. കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലകളിലെ പഞ്ചായത്തുകളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷമാണ് ധനമന്ത്രി തോമസ് ഐസക് കുറഞ്ഞ പലിശ നിരക്കിൽ ലോകബാങ്ക് വായ്പ കിട്ടുമെന്ന പ്രതീക്ഷ പ്രകടിപ്പിച്ചത്. 4,500 കോടി രൂപ. അതിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്രമിക്കുന്നത് ഇന്ന് ഇന്ത്യയിൽ നമ്മൾ വായ്പ എടുക്കുന്നെങ്കിൽ ഒരു 9% പലിശ കൊടുക്കേണ്ടി വരും. 10 വർഷത്തിനുള്ളിൽ തിരിച്ചടവാണ്. ആണ് എസ് എൽ ആർ ബോണ്ടുകളുടെ പ്രത്യേകത. എന്നാലും നമുക്ക് സോഫ്റ്റ് ലോൺ ഇവർ തരാൻ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2-3% പലിശക്ക് ഒരു 30 വർഷ കാലയളവിലേക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. വീട്ടുപകരണങ്ങൾ നഷ്ടമായവർക്ക് കുടുംബശ്രീയിൽ അംഗമായാൽ 1,00,000 രൂപ പലിശരഹിത ബാങ്ക് വായ്പ എളുപ്പത്തിൽ കിട്ടും. കുടുംബശ്രീ അംഗമല്ലാത്തവർ ബാങ്കുകളെ നേരിട്ട് സമീപിക്കുമ്പോഴുള്ള കാലതാമസം ഒഴിവാക്കാം. 3 ദിവസത്തിനുള്ളിൽ 10,000 രൂപ പണം നൽകാനുമെല്ലാം പറ്റുന്ന രീതിയിൽ എൻ്റെ പ്രവർത്തനങ്ങൾ പോവുകയാണ്. കുട്ടനാടിനെ 6-ാം തീയതിയോടെ മാലിന്യമുക്തമാക്കും. തോടുകളിലെ ചെളിവാരി ശുചീകരിക്കും. കുടിവെള്ളക്ഷാമമുള്ള വാർഡുകളിൽ കൂടുതൽ കുടിവെള്ള വിതരണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. ഭക്ഷണം ആവശ്യമുള്ള സ്ഥലങ്ങളിൽ കഞ്ഞി വിതരണം ചെയ്യും. റേഷൻ കടകളിൽ സ്റ്റോക്ക് ഉറപ്പാക്കും. മുഹമ്മദ് കൗസർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവല്ല. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് മടങ്ങിയവർക്ക് ഇതുവരെ 120,000 കിറ്റുകൾ വിതരണം ചെയ്തുവെന്ന് റവന്യൂ അഡീഷണൽ ചീഫ് സെക്രട്ടറി പി എച്ച് കുര്യൻ. വീടുകളിലേക്ക് മടങ്ങുന്നവർക്ക് പ്രഖ്യാപിച്ച 10,000 രൂപ സഹായം ഒരാഴ്ചയ്ക്കകം നൽകും. ആരെയും ക്യാമ്പുകളിൽ നിന്ന് ഇറക്കിവിടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇതേവരെ 120,000 കിറ്റുകൾ അങ്ങനെ വിതരണം ചെയ്തു. ഇന്ന് 30,000 കിറ്റുകളാണ് വിതരണം ചെയ്യുന്നത്. ഇവിടെ 4 പ്രധാന സെന്ററുകളാണ്. നമ്മൾ ആ 10,000 രൂപ കൊടുക്കുന്നത് അവർക്ക് ചെറിയ അളവിലെങ്കിലും അവരുടെ വീട്ടു സാധനങ്ങൾ നഷ്ടപ്പെട്ടത് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കേ അത് കൊടുക്കാൻ പറ്റുള്ളൂ. പ്രളയമൊഴിഞ്ഞ് 2 ആഴ്ചയായിട്ടും ഇടുക്കി പന്നിയാർകുട്ടി ടൗൺ വീണ്ടെടുക്കാനായിട്ടില്ല. പൊന്മുടി മാട്ടുപെട്ടി ഡാമുകളിലെ വെള്ളം തുറന്നുവിട്ടതാണ് പന്നിയാർകുട്ടിയെ തകർത്തത്. നിരവധി കുടുംബങ്ങൾ ഇപ്പോഴും ക്യാമ്പുകളിൽ കഴിയുകയാണ്. മൂന്നാറിൽ നിന്നുള്ള മുതിരപ്പുഴയാറും പൊന്മുടിയിൽ നിന്നുള്ള പന്നിയാറും സംഗമിക്കുന്നിടമാണ് പന്നിയാർകുട്ടി. കനത്ത മഴയിൽ 2 നദികളിലും ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്നതിനൊപ്പം ഉരുൾപൊട്ടലുണ്ടായതാണ് പന്നിയാർകുട്ടി ടൗണിനെ നാമാവശേഷമാക്കിയത്. മാട്ടുപെട്ടി ഡാമും പൊന്മുടി ഡാമും തുറന്നുവിട്ട് പുഴയിൽ നല്ല നിലയിൽ ജലപ്രവാഹം ഉണ്ടായിരുന്നു. അതിലേക്ക് എതിർവശത്തെ കുന്നിൽ 400 അടി ഉയരത്തിൽ നിന്നും ഒരു വൻ മല ഇടിഞ്ഞു വീണ്. ആ ഇടിഞ്ഞു വീണപ്പോൾ ഉണ്ടായ ഒരു സുനാമി തിരയിൽ കേവലം 4 സെക്കൻഡ് കൊണ്ട് തകർന്നു വീണാണ് ഞങ്ങളുടെ ഈ കൊച്ചു ഗ്രാമം. ടൗണിലുണ്ടായിരുന്ന 7 കെട്ടിടങ്ങൾ, 9 കടകൾ, അംഗൻവാടി, മൃഗാശുപത്രി, 10 വീടുകൾ എന്നിവ തീർത്തും തകർന്നു. മണ്ണിടിച്ചൽ സാധ്യത മുൻനിർത്തി ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയത് വൻ ദുരന്തം ഒഴിവാക്കി. വെള്ളത്തോൽ പഞ്ചായത്ത്, രാജാക്കാട് പഞ്ചായത്ത്, കൊന്നത്തടി പഞ്ചായത്ത്, ഈ 3 പഞ്ചായത്തുകളിലെ ജനങ്ങളുടെ ഒരു ആശ്രയ കേന്ദ്രവും അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങുന്ന ഒരു പ്രദേശമാണ് പന്നിയാർകുട്ടി. ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരുന്നതിനുള്ള പ്രധാന വഴി നമുക്ക് അപ്പുറത്തൊരു പാലം ഉണ്ടായിരുന്നു, അതും മലവെള്ളപ്പാച്ചിലിൽ നഷ്ടപ്പെടാനിടയായി. വീടുകൾ തകർന്നത് നിമിത്തം പഞ്ചായത്തിന്റെ കമ്മ്യൂണിറ്റി ഹാളുള്ള ദുരിതാശ്വാസ ക്യാമ്പിൽ 75 പേരാണ് കഴിയുന്നത്. ഇടുക്കിയിൽ പ്രളയക്കെടുതി ഏറ്റവും അധികം ഏറ്റുവാങ്ങേണ്ടി വന്ന പന്നിയാർകുട്ടിക്കാർക്ക് അതിജീവനത്തിന് സർക്കാർ സഹായം കൂടിയേ തീരൂ. ക്യാമറമാൻ റോണി ജോസഫിനൊപ്പം നവീൻ വർഗീസ്, ഏഷ്യാനെറ്റ് ന്യൂസ്. മലപ്പുറത്തെ ആൾക്കൂട്ട മർദ്ദനക്കേസിൽ മരിച്ച മുഹമ്മദ് സാജിദിന്റെ വീട്ടിലെത്തി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം മൊഴിയെടുത്തു. സാജിദിനെ മർദ്ദിക്കുകയും കെട്ടിയിട്ട് ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തവരുടെ വിവരങ്ങൾ വീട്ടുകാർ പോലീസിന് നൽകി. കൽപ്പകഞ്ചേരി പോലീസ് ഭീഷണിപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്തതായും വീട്ടുകാർ മൊഴി നൽകിയിട്ടുണ്ട്. രാവിലെ 10 മണിക്ക് തുടങ്ങിയ മൊഴിയെടുക്കൽ ഉച്ചയ്ക്ക് 12:30 വരെ നീണ്ടു. രാത്രി സാജിദ് പോയ വീട്ടിലുള്ളവരും അവർ വിളിച്ചതനുസരിച്ച് അവിടെ എത്തിയവരുമടക്കം 6 പേരുടെ പേരുകളാണ് സാജിദിന്റെ മരണത്തിന് കാരണക്കാരായി വീട്ടുകാർ പോലീസിന് മൊഴി നൽകിയത്. പരാതിയുമായി കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ ഒരു സിവിൽ പോലീസ് ഓഫീസർ ഭീഷണിപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്ത കാര്യം സഹോദരൻ DYSP മൊഴിയായി നൽകി. ഞങ്ങളായിട്ടൊന്നും അവനെ ചെയ്തിട്ടില്ല. ഞങ്ങളങ്ങനെ എന്തെങ്കിലും ലോക്കപ്പിലിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവൻ്റെ ജീവൻ പോവും. ജീവൻ പോയി കഴിഞ്ഞാൽ എന്താ നിങ്ങൾക്കാണ് നല്ല ഉപകാരമാണ്, കാരണം നിങ്ങൾക്ക് ഗവൺമെൻറ് ജോലി കിട്ടും,
പിന്നെ 20 ലക്ഷം രൂപയും കിട്ടും. സാജിദിന്റെ വീട്ടുകാരുടെ മൊഴി പരിശോധിച്ച ശേഷം ആരോപണ വിധേയരായവരെ ചോദ്യം ചെയ്യുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. അതിനുശേഷമായിരിക്കും അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുക. കൽപ്പകഞ്ചേരി പോലീസിന്റെ വീഴ്ചയും പ്രത്യേക സംഘം അന്വേഷിക്കുന്നുണ്ട്. പ്രശാന്ത് നിലമ്പൂർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരൂർ. ഇലകരിച്ചിൽ വ്യാപകമായ പാലക്കാട്ടെ നെൽപ്പാടങ്ങളിൽ കാർഷിക സർവകലാശാലയിലെ വിദഗ്ധ സംഘം പരിശോധന നടത്തി. അടിയന്തരമായി നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ കർഷകരെ കാത്തിരിക്കുന്നത് വൻ നഷ്ടമാണ്. ആലത്തൂർ ചിറ്റൂർ മേഖലകളിലെ നെൽപ്പാടങ്ങളിൽ ഇലകരിച്ചിൽ രോഗം വ്യാപകമായതായി വിദഗ്ധ സംഘത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ. രോഗം തണ്ടിലേക്ക് പടരാൻ സാധ്യതയുള്ളതിനാൽ അടിയന്തരമായി പ്രതിരോധ നടപടികൾ സ്വീകരിക്കണം. സാന്താമോണസ് ഒറൈസ എന്ന ബാക്ടീരിയയാണ് രോഗം പരത്തുന്നത്. വല്ലാതെ 100% എഫക്റ്റഡ് ആയിട്ടുള്ള പാടങ്ങളുണ്ട്. കതിര് വന്ന സ്ഥലങ്ങളിലും പകുതിയും പതിരായി പോയിട്ടുണ്ട്. തീവ്രമായി കാണുന്ന സാഹചര്യത്തിൽ നമ്മൾ കൊടുക്കേണ്ടത് സ്ട്രെപ്റ്റോസൈക്ലിൻ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക് ആണ്. അത് സ്ട്രെപ്റ്റോമൈസിൻ സൾഫേറ്റ് പ്ലസ് ടെട്രാസൈക്ലിൻ ഹൈഡ്രോക്ലോറൈഡ് എന്ന് ഉള്ള ഒരു ആൻറ്റിബയോട്ടിക് ആണത്. അത് നമുക്ക് 30 ഗ്രാമാണ് ഒരു ഏക്കറിന് വേണ്ടത്. നെൽക്കതിർ വരുന്ന സമയമായതിനാൽ നെൽമണികൾ പതിരായി പോകാൻ സാധ്യത ഏറെയാണ്. കനത്ത മഴയിൽ വെള്ളം കെട്ടി നിന്നത് സ്ഥിതി കൂടുതൽ മോശമാകാൻ കാരണമായി. രോഗകാരണത്തെക്കുറിച്ച് വിശദമായ പഠനം ആവശ്യമാണ്. ജില്ലയിൽ 2 സംഘങ്ങളായാണ് വിദഗ്ധർ പരിശോധന നടത്തിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.